اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على اشرف رسول الله وعلى آله وصحبه أجمعين الفائزين بدل الله أما بعد بهمان بهمان الوصول الى اهل കടമേർ റഹ്മാനിയ അറബി കോളേജിൻ്റെ അഭിപന്യനായ വൈസ് പ്രിൻസിപ്പളും തൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗധേയത്വം വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ദീനി വൈജ്ഞാന വിജ്ഞാന കൈമാറ്റ രംഗത്ത് തൻ്റെ ജീവിതം സമർപ്പിച്ചിട്ടുള്ള മാഹിൻ ഉസ്താദ് പുല്ലാര അവകൾ ഇന്നലെ ആകസ്മികമായി നമ്മളോട് വിട പറഞ്ഞുപോയ ദുഃഖത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് ബഹുമാനപ്പെട്ട മായുസ്താദിനെ കുറിച്ച് അനുസ്മരിക്കുന്ന അല്ലെങ്കിൽ അവിടത്തെ കുറിച്ച് ഓർമ്മ പുതുക്കുന്ന ഒരു സംഗമമാണ് നമ്മൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനഹുല അഭിപന്യനായ ഉസ്താദ് അവറുകളുടെ പരലോകദർജ വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ തൻ്റെ എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന സമയത്ത് ആദരണീയനായ മായൻ ഉസ്താദ് നമ്മളുടെ സമൂഹത്തിന് നൽകിയിട്ടുള്ള വലിയ സന്ദേശങ്ങളുടെ കൈമാറ്റങ്ങളുണ്ട് ആ സന്ദേശങ്ങളെ സമൂഹത്തിൽ പ്രസരിപ്പോടെ നിലനിർത്തി ഉസ്താദിൻ്റെ ജീവിത സന്ദേശങ്ങളെ ഏറ്റെടുക്കാനാകണം നമ്മളുടെ ഇതുപോലെയുള്ള അനുസ്മരണങ്ങൾ നിമിത്തമാകേണ്ടത് ബഹുമാനപ്പെട്ട മൈനുസ്താദിനെ സംബന്ധിച്ചിടത്തോളം പാണ്ഡിത്യത്തിൻ്റെ പ്രൗഢിയിൽ ജീവിച്ച് തൻ്റെ ചുറ്റുമുള്ളവരെ തന്നെ ആശ്രയിച്ചു നിൽക്കുന്ന ആളുകളെ മുഴുവൻ ആ പാണ്ഡിത്യത്തിൻ്റെ തലങ്ങളിൽ തന്നെ വാർത്തെടുത്ത് നീണ്ട അര നൂറ്റാണ്ട് കാലം വിശുദ്ധമായ ദീനിന്റെ വിജ്ഞാന കൈമാറ്റ സബദ്യയായി വർത്തിച്ച ഒരു ജീവിതത്തിനാണ് ഇന്നലെ സമാപ്തിയായിട്ടുള്ളത് മഹാനായ നബിയുന സാഹുഅലഹി തങ്ങളുടെ ഒരു ഹദീസ് നമുക്കിങ്ങനെ വായിക്കാൻ കഴിയും ഒരാൾ മതത്തിന് ജീവൻ നൽകാനുള്ള വിജ്ഞാന അന്വേഷണത്തിലായിരിക്കെ അറിവിനെ കുറിച്ച് നമ്മളുടെ ദീൻ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് അത് മതത്തെ ജീവിപ്പിക്കുന്ന പ്രധാന ഘടകമാണെന്നാണ് എന്നാൽ ഒരാൾ അറിവിനെ വിശുദ്ധ ധീനിനെ ജീവിപ്പിക്കാനുള്ള അറിവിനെ ആ അറിവിൻ്റെ അന്വേഷണത്തിൽ ജീവിച്ച് മരണപ്പെട്ടു പോയാൽ ലംബിയായി അവനും പ്രവാചകന്മാരും തമ്മിൽ സ്വർഗത്തിൽ ഒരു പദവിയുടെ മാറ്റം മാത്രമേ ഉണ്ടാകൂ എന്ന് നബിയുന സാഹു അലഹി വസ്ല്ലാം ഈ ഹദീസിന്റെ പരിപ്രേക്ഷ്യത്തിൽ ബഹുമാനപ്പെട്ട മായുസ്താദിന്റെ ജീവിതത്തെ നമ്മൾ ഒന്ന് വിലയിരുത്തിയാൽ നീണ്ട അൻപത് വർഷക്കാലം പരിശുദ്ധമായ ദീനി കൈമാറ്റ മേഖലയിൽ നിറഞ്ഞുനിന്ന വ്യക്തിത്വമായിരുന്നു മഹാനായ മൈനുസ്താദ് നിണ്ട് ഇരുപത്തിയഞ്ചു വർഷക്കാലം തന്റെ നാടിനോട് ചേർന്ന് കിടക്കുന്ന മുതിരപ്പറമ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെ ദർശി സംവിധാനത്തിന് നേതൃത്വം നൽകി ഒരുപാട് പണ്ഡിതവര്യന്മാരെ വാർത്തെടുത്തിട്ടുള്ള വലിയ പണ്ഡിത ശ്രേഷ്ഠനായിരുന്നു മഹാനായ മായി മറ്റനേകം സ്ഥലങ്ങളിൽ ഉസ്താദ് അവൾ ദർശ് നടത്തിയിട്ടുണ്ട് ഒരുപക്ഷെ തൊട്ടടുത്ത കാലം വരെ ദർസി സംവിധാനങ്ങൾക്കൊക്കെ ശോഷണം സംഭവിച്ചു പോകുന്ന കാലത്തുപോലും ആ ദർശി സംവിധാനത്തെ നിലനിർത്താൻ ഏറെ ശ്രദ്ധ കാണിച്ചിട്ടുള്ള അഥവാ ദീനിന്റെ ഇൽമിന്റെ നിലനിൽപ്പിന് ശ്രദ്ധയോടെ ശ്രമം നടത്തിയിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠനായിരുന്നു ബഹുമാനപ്പെട്ട മായനുസ്താദ് ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം പയ്യന്നൂർ ജാമിയ സഹരിയ അറബി കോളേജ് അടക്കമുള്ള ഉന്നതമായ കലാലയങ്ങളിൽ വിശുദ്ധമായ ദീനിൻ്റെ അറിവ് കൈമാറിക്കൊണ്ടിരുന്നു എന്നത് അതുപോലെ തന്നെ ഏറ്റവും ഒടുക്കം കേരളത്തിൽ അറിയപ്പെട്ട മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ അതിൻ്റെ ശിലാകേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇന്ന് നമ്മൾ കാണുന്ന മതഭൗതിക സമന്വയ സംവിധാനങ്ങളൊക്കെ റോൾ മോഡലായി വരുന്നതിനു മുമ്പ് ആ ആശയത്തെ കേരളീയ സമൂഹത്തോടെ എങ്ങനെ അവതരിപ്പിക്കുമെന്ന് ആശങ്കപ്പെട്ടു നിന്ന കാലത്ത് ആ ആശയത്തെ പ്രയോഗവൽക്കരണത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള കടമേർ റഹ്മാനിയ അറബി കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ൈമാറ്റ പ്രയാണങ്ങൾക്കൊടുവിൽ മഹാനായ ഉസ്താദ് നമ്മോട് വിട പറഞ്ഞു പോയിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ യിരുന്നു ബഹുമാനപ്പെട്ട മായനുസ്താദവറുകൾ ദുനിയാവ് ആക്ഷേപിക്കപ്പെട്ടതാണ് ഭൗതിക ലോകത്തുള്ളത് മുഴുവൻ ആക്ഷേപാർഹമുള്ള കാര്യങ്ങളാണ് പക്ഷെ അള്ളാഹുവിനെ സ്മരിക്കുക അല്ലെങ്കിൽ ഒരു അല്ലിമായി ജീവിക്കുക അല്ലെങ്കിൽ ഒരു മുത്തഅല്യമായി ജീവിക്കുക എന്നത് ഈ മൂന്ന് ഘടകങ്ങൾ മാത്രമാണ് ഈ ബൗദ്ധിക ലോകത്ത് ആക്ഷേപാർഹമായ കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ചുറുമുദിയും ഇമാം ഇബിനുമാജയും ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഈ ഹദീസിൽ പറഞ്ഞ അള്ളാഹുവിനെ ഓർക്കുന്ന അള്ളാഹുവിനെ സ്മരിക്കുന്ന ആ ഒരു സ്മരണ നിലനിർത്തുന്ന ഘടകം ദുനിയാവിൽ ആക്ഷേപാർഹമല്ലെന്ന് തന്റെ ചുറ്റിലുമുള്ളവരെ കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്ന വ്യക്തിത്വമായിരുന്നു മായൻ ഉസ്താദ് കാരണം ഉസ്താദിന്റെ അധികങ്ങൾ എപ്പോഴും കാണുമ്പോഴൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഉസ്താദിന്റെ അധരങ്ങളിൽ എപ്പോഴും ഇലാഹി വചനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു അങ്ങനെ ഈ ദുന്യാവിന്റെ ആശയബാർഹമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് ആ ദുന്യാവിൽ അല്ലെങ്കിൽ ഭൗതിക ലോകത്ത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് മായിനുസ്സാദ് എപ്പോഴും ശ്രദ്ധ കാണിച്ചിട്ടുള്ളത് ഔ മുഅല്ലിമൻ അല്ലെങ്കിൽ ഒരു പണ്ഡിതനാവുക അല്ലെങ്കിൽ ഒരു പഠിതാവാദ പഠിതാവാകുക ഇതൊക്കെ ദുനിയാവിന്റെ ഭൗതിക ലോകത്തിന്റെ ആക്ഷേപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണമാണ് എന്ന് മഹാനായ നബിയുന സാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞുവെങ്കിൽ ഒന്ന് കൃത്യമായി ഇലാഹി സ്മരണയിലൂടെ ജീവിച്ചുപോയി എന്നതാണ് മായൻ ഉസ്താദിന്റെ പ്രത്യേകത മറ്റൊന്ന് ഇൽമിന്റെ മേഖലയിൽ വല്ലാത്ത താല്പര്യം കാണിച്ചു എന്നത് ഉസ്താദിന്റെ ഒരു പ്രത്യേകതയാണ് അത് അല്ലിട്ടോ മുതഅല്യമായിട്ടോ ഉസ്താദിന്റെ ജീവിതം പരിശോധിച്ചാൽ ഉസ്താദ് ഒരു ഒരു അധ്യാപകനാണ് തന്റെ മുമ്പിലിരിക്കുന്ന ശിഷ്യന്മാർക്ക് ഉസ്താദ് വന്യരായ ഗുരുവര്യനാണ് പക്ഷേ ഉസ്താദ് എപ്പോഴും ഒരു വിദ്യാർത്ഥിയെ പോലെ ഒരു പഠിതാവിനെ പോലെ ദീനി വിഷയങ്ങളിൽ താൽപര്യത്തോടെ ദീനി വിഷയത്തിൽ വീണ്ടും വീണ്ടും അന്വേഷണം നടത്തിക്കൊണ്ടിരുന്ന കിതാബുകൾ നിരന്തരം ഗവേഷണ വിധേയമാക്കിക്കൊണ്ടിരുന്ന ഒരു പണ്ഡിതനായിരുന്നു എന്ന് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട് കടമീർ റഹ്മാനിയ അറബി കോളേജിലേക്ക് ഉസ്താദ് വന്ന ശേഷമാണ് വ്യക്തിപരമായി ഉസ്താദുമായി കൂടുതൽ അടുത്ത് ഇടപഴകാൻ സാധിച്ചിട്ടുള്ളത് ഒരുപക്ഷെ ഉസ്താദിന്റെ അധ്യാപന രംഗമായിരിക്കും വ്യക്തിജീവിതത്തിൽ പടച്ചറഭിനെ കൃത്യമായി ഓർത്ത് അത് സമൂഹത്തിന് കൈമാറി ആ സന്ദേശം കൂടി തന്നെ പിൻപറ്റുന്ന തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് കൂടി കൈമാറിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മായുൻ ഉസ്താദ് തൻ്റെ ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ ഉസ്താദിൻ്റെ അധ്യാപന രീതി ഒരുപക്ഷെ ന്യൂ ജനറേഷൻ സമൂഹത്തിന് പോലും അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തെ വിദ്യാഭ്യാസ സംവിധാനങ്ങളിലെ റോൾ മോഡലുകൾ ആയി ഇന്ന് ലോകം സ്വീകരിക്കുന്ന സംവിധാനങ്ങളിൽ പോലും കടന്നു വരുന്ന സൈക്കോളജിക്കൽ ടച്ചുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ വരുന്നിടത്ത് ഒരുപക്ഷെ പഴയ കാലത്ത് ജീവിച്ച് പുതിയ കാലത്തേക്കും ദീനി കൈമാറ്റത്തിന് ഭാഗ്യം ലഭിച്ചിട്ടുള്ള മായുൻ ഉസ്താദി കാലത്തെ മനസ്സിലാക്കി തൻ്റെ ശിഷ്യന്മാരോട് പെരുമാറാനും ഇടപഴകാനും കഴിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ് പലപ്പോഴും വിദ്യാർത്ഥികളെ കേൾക്കാനുള്ള അവസരം ബഹുമാനപ്പെട്ട മായുൻ ഉസ്താദി കാണിച്ചിരുന്നു എന്നതാണ് ശ്രദ്ധയോടെ നമ്മൾ കാണേണ്ടത് വിദ്യാർത്ഥികൾ അവർക്ക് തൻ്റെ മുന്നിൽ കടന്നു വന്നിരുന്ന് കടന്നു വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തൻ്റെ മുമ്പിലുള്ള കിതാബ് ഓതി കൊടുക്കുക എന്നതിനപ്പുറത്ത് കേവലം ആ ഒരു ബാധ്യത നിർവഹണത്തിനപ്പുറത്ത് തൻ്റെ മുമ്പിലുള്ള വിദ്യാർത്ഥിയെ തർബീയത്തിലൂടെ തസ്കീയത്തിലൂടെ വളർത്തിയെടുക്കാൻ ബഹുമാനപ്പെട്ട മായൻ ഉസ്താദ് ശ്രദ്ധ കാണിച്ചിരുന്നു എന്നതിന് ഒരുപാട് അനുഭവങ്ങളുണ്ട് വിദ്യാർത്ഥികളിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണുമ്പോൾ ഗുണദോഷിക്കേണ്ട രീതികളെ കുറിച്ച് അവരെ ഉപദേശിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ച് ഉസ്താദിന് കൃത്യമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു പരസ്യമായ ശാസനകളും പരസ്യമായ ആക്ഷേപങ്ങളും വളരെ അനിവാര്യമായ ഘട്ടത്തിൽ മാത്രമേ നടത്താവൂ എന്ന് മനസ്സിലാക്കുകയും തന്നെ ഒരു ഗുരുവായി സ്വീകരിച്ച ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയുടെ ഇടയിൽ ഉണ്ടാകുന്ന സകല പോരായ്മകളും പരിഹരിക്കേണ്ടത് തൻ്റെ ബാധ്യതയാണ് എന്നു മനസ്സിലാക്കി ബഹുമാനപ്പെട്ട മായൻ ഉസ്താദ് തൻ്റെ വിദ്യാർത്ഥികളോട് ആ രീതിയിലുള്ള സമീപനം പുലർത്തി ഓരോ വിദ്യാർത്ഥികളെയും ഓരോ വിദ്യാർത്ഥിയെയും തൻ്റെ മുമ്പിലേക്ക് വിളിച്ചു ഉപദേശിക്കാനും അങ്ങനെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ വല്ലാത്ത ഒരു സ്ഥാനം നേടിയെടുക്കാനും ബഹുമാനപ്പെട്ട മായുൻ ഉസ്താദിന് സാധ്യമായിട്ടുണ്ട് ബഹുമാനപ്പെട്ട മായുൻ ഉസ്താദ് കടമീർ റഹ്മാൻ അറബി കോളേജിൽ ജോലി ഏറ്റെടുത്ത് അതിനു ശേഷം പല ഘട്ടങ്ങളിലും ഉസ്താദ് അവൾക്ക് ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അഭിമന്യനായ സ്ഥാപനത്തിന്റെ മാനേജർ ബഹുമാനപ്പെട്ട ചീക്കലോട്ട് കുഞ്ഞബ്ദുള്ള ഉസ്താദ് അള്ളാഹു ദീർഘായുസ്സും നൽകുമാറാകട്ടെ കടമീർ റഹ്മാൻ്റെ വെളിച്ചമാണ് അള്ളാഹു ദീർഘകാലം നിലനിർത്തി തരുമാറാകട്ടെ ഉസ്താദിന്റെ അടുക്കലേക്ക് വന്ന് മാനേജർ ഉസ്താദിനോട് റഹ്മാൻ മാനേജർ ഉസ്താദിനോട് പറയും ഞാൻ ഇനി അടുത്ത ദിവസം മുതൽ വരാൻ എനിക്ക് കഴിയൂല എന്നാലെന്ന പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്ന് ഒരിക്കൽ ഉസ്താദിനോട് അങ്ങനെ പറയുന്ന സമയത്ത് ഈ വിനീതൻ അവിടെ നേരിട്ട് ആ സമയത്ത് സാക്ഷിയാണ് അന്ന് മാനേജർ ഉസ്താദ് പറഞ്ഞ സത്യത്തിൽ ഏത് സ്ഥാപനങ്ങളാണെങ്കിലും ആ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് ആ സ്ഥാപനത്തിലെ അധ്യാപകരുടെ പ്രവർത്തനങ്ങളെയൊക്കെ കുറിച്ച് സസൂക്ഷ്മമായി വിലയിരുത്തുകയും ആലോചിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കുമല്ലോ അന്ന് ബഹുമാനപ്പെട്ട റഹ്മാനിയുടെ മാനേജർ ഉസ്താദ് അവരുകൾ മായനുസ്താദിനോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റു വല്ല പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ തൽക്കാലം നിങ്ങളുടെ അസുഖം പ്രയാ ഭേദമാകുന്നതുവരെ നിങ്ങളുടെ പ്രയാസങ്ങൾ മാറുന്നതുവരെ നിങ്ങൾ ക്ലാസ്സുകൾ എടുക്കണ്ട അത് പിന്നീട് നമ്മൾക്ക് പരിഹരിക്കാം പക്ഷേ നിങ്ങൾ ഇവിടെ വേണം നിങ്ങളിവിടെ ഒരു റൂമിൽ ഒരു കസേര ഇട്ടെങ്കിലും നിങ്ങൾ ഇരിക്കണം അത് ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്കിടെ നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ വിദ്യാർത്ഥികളിൽ വലിയ മാറ്റം ഞാൻ കാണുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മാഹിനുസ്താദിനോട് റഹ്മാനിയുടെ മാനേജർ പറയുന്നതിന് ഈ വിനീതൻ ഒരിക്കൽ സാക്ഷിട്ടുണ്ട് അങ്ങനെ പറയാൻ കാരണം എല്ലാ വിദ്യാർത്ഥികളും പലപ്പോഴും ശാസനകളും അതുപോലെ തന്നെ ഗുണ ഗുണദോഷങ്ങളും ഒക്കെ എന്തോ ആ വിദ്യാർത്ഥികളൊക്കെ മറ്റുള്ളവരെക്കാൾ ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് അത് പെട്ടെന്ന് സ്വീകരിക്കുകയും ഉസ്താദിനെ മനസ്സിൽ കൊണ്ടു നടന്ന് ഉസ്താദ് പറഞ്ഞത് സ്വീകരിക്കുകയും ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് കാരണം ഉസ്താദ് വിദ്യാർത്ഥികളുടെ മനസ്സറിഞ്ഞ് ഇടപെടുന്ന പുതിയ കാലത്തും വിദ്യാർത്ഥികളുടെ മനസ്സറിഞ്ഞ് ഇടപെട്ട് അവരിൽ തർബീയത്തും തസ്കീയത്തും ഉണ്ടാക്കാൻ ശ്രമം നടത്തിയിട്ടുള്ള ഒരു വലിയ പാണ്ഡിത്യത്തിൻ്റെ ഉടമ കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വിയോഗത്തോടുകൂടെ വിശുദ്ധമായ ദീനിന്റെ ഇൽമിന്റെ വ്യാപനത്തിൽ വലിയ വിടവുണ്ടായി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല നീണ്ട അൻപത് വർഷക്കാലം നിരവധി ശിഷ്യഗണങ്ങൾ ഇന്നലെ ഉസ്താദിന്റെ വീട്ടിൽ നമ്മൾ പോയപ്പോ ആ വീട്ടിൽ സർക്കാരിന്റെ മാനദണ്ഡങ്ങളും സർക്കാരിന്റെ പുതിയ നിബന്ധനകളും ഒക്കെ പാലിച്ചു കൊണ്ട് തന്നെ ആ ഉസ്താദിനു വേണ്ടി ജനാദ നിസ്കരിക്കാനും ഉസ്താദിനു വേണ്ടി പ്രാർത്ഥന നടത്താനും ഒഴുകിയെത്തിയ ആളുകൾ അത് ബോധ്യപ്പെടുത്തുന്നുണ്ട് ഒട്ടനവധി ശിഷ്യഗണങ്ങളെ സമ്പാദിച്ച് ഒട്ടനവധി ശിഷ്യഗണങ്ങളിലൂടെ വ്യാപനത്തിന് വലിയ തോഫീക്ക് കിട്ടിയ ഒരു മഹാപണ്ഡിതനായിരുന്നു മഹാനവർഗ ഇത്തരം ആലിമീങ്ങളുടെ വിയോഗത്തോടുകൂടെ അല്ലെങ്കിൽ ആലിമീങ്ങൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത് വലിയ ശൂന്യത നമുക്കിടയിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഓരോരോ പ്രതിസന്ധികൾ നമുക്കിടയിലേക്ക് വരികയും ഇതുപോലെയുള്ള മഹാപണ്ഡിതന്മാരും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോവുകയും ചെയ്യുന്നത് വലിയ ശൂന്യത നമ്മൾക്കിടയിൽ ഉണ്ടാക്കും ഒരാൾക്ക് അള്ളാഹു സുബാനഹുല അറിവ് നൽകിയ ശേഷം അയാളിൽ നിന്ന് അത് അത് എടുത്തു കളയുകയില്ല പക്ഷേ പണ്ഡിതന്മാരുടെ പോക്കോടുകൂടെ ആ ഇൽമും അവരുടെ കൂടെ പോയി കളയും ഒരാൾക്ക് അള്ളാഹു അള്ളാഹുവിൻ്റെ ദീനിന്റെ ഇൽമ് ഒരാൾക്ക് നൽകിയാൽ പിന്നെ അവനിൽ നിന്ന് അത് എടുത്തു കളയുക എന്നതല്ല പക്ഷെ പണ്ഡിതന്മാർ മരിച്ചുപോകലോടുകൂടെ അവരുടെ കൂടെ ആ ഇൽമും അങ്ങോട്ട് നീങ്ങി പോകും അയാളിലുള്ള ഇൽമും ആ ആലിമിന്റെ കൂടെ യാത്രയാകുമെന്ന് നബിയുന സാഹുഅലി വസെ നമ്മളെ ബോധിപ്പിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും നിവേദനം ചെയ്തിട്ടുള്ള ഹദീസാണത് ഇതുപോലെയുള്ള പണ്ഡിതന്മാർ മൈനുസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത്ര വേഗം നമ്മെ ഇട്ടേച്ചു പോകുമെന്ന് ആരും കരുതിയില്ല ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ട് ആ പ്രയാസങ്ങളൊക്കെ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന പ്രയാസമാണെന്നാണ് കരുതിയത് ഈ രോഗശയ്യയിലേക്ക് കിടക്കുന്നതിനു മുമ്പ് ചുരുങ്ങിയ ഇടവേളയുടെ ഇടയിൽ ഉസ്താദിനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട് അന്ന് ശാരീരിക ക്ഷീണങ്ങളെ കുറിച്ചൊക്കെ ഉസ്താദ് സംസാരിച്ചിരുന്നു പ്രയാസങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു പക്ഷെ അതൊന്നും ഇത്ര വേഗം റബിലേക്ക് പോകാനുള്ള ഒരുക്കമാണ് എന്ന് നമുക്കാർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണ് ബഹുമാനപ്പെട്ടവരെ പോയിട്ടുള്ളത് ജീവിതത്തിൽ ഭക്തി കൊണ്ട് മനുഷ്യനായിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനം ഈ ഉമ്മത്തിന് നൽകിയ ഒരു സന്ദേശമുണ്ടല്ലോ ഈ ചക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം അള്ളാഹുവിനെ തെക്കുവ ചെയ്യണം എങ്ങനെയാണ് ചെയ്യേണ്ടത് സെല്ലു ഹംസക്കും ുംസൂൽ വസുകയാണ് നിങ്ങൾ അള്ളാഹുവിന് അഞ്ചു ഭക്ത നിസ്കാരം നിർവഹിക്കുക അതുപോലെ തന്നെ റമലാ മാസം നോമ്പനുഷ്ഠിക്കുക എന്നിട്ട് മഹാനായ റസൂൽ തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ നിങ്ങൾ അംഗീകരിക്കുക അനുസരിക്കുക ബഹുമാനപ്പെട്ട മായുൻ ഉസ്താദിനെ അനുസ്മരിക്കുമ്പോ ഞാനേറെ ഓർത്തുപോകുന്നത് തങ്ങളുടെ ആ വാചകമാണ് കടമേരി റഹ്മാനിയ അറബി കോളേജിൽ മഹാനവറുകളുടെ പാണ്ഡിത്യവും വൈസ് പ്രിൻസിപ്പൾ എന്ന സ്ഥാനവും മഹത്തരമാണ് പക്ഷേ ആ സ്ഥാപനത്തിന്റെ അധികാരി എന്ന നിലക്ക് ആദരണീയനായ കോട്ടുമലബാപ്പ് ഉസ്താദ് ഉള്ള സമയത്ത് ഉസ്താദ് പിന്നീട് എം ടി ഉസ്താദ് വന്ന സമയത്ത് എം ടി ഉസ്താദ് അതുപോലെ സ്ഥാപനത്തിന്റെ മാനേജർ ഉസ്താദ് ഇവരോടൊക്കെ ഉസ്താദ് കാണിക്കുന്ന ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും ആ ഒരു വല്ലാത്ത ഒരു സമീപന രീതികളുണ്ട് ഇത് പുതിയ കാലത്ത് നമ്മളൊക്കെ വല്ലാതെ സ്വീകരിക്കേണ്ട ഒരു വിഷയമാണ് പാണ്ഡിത്യത്തിന്റെ നെറുകയിൽ ജീവിക്കുമ്പോഴും ആ പാണ്ഡിത്യം ഒന്നുകൊണ്ട് മാത്രം മഹത്തായ സ്ഥാനങ്ങൾ ലഭ്യമാകാമിരുന്നിട്ടും അല്ലെങ്കിൽ സ്ഥാനങ്ങൾ നൽകപ്പെട്ടിട്ടും തൻ്റെ അധികാരികളെ തൻ്റെ നാതിറ അല്ലെങ്കിൽ സ്ഥാപനവുമായി ബന്ധപ്പെട്ട അധികാരികളെ വല്ലാതെ മാനിക്കാനും അവരെ വല്ലാതെ ബഹുമാനിക്കാനും ഉസ്താദ് കാണിച്ചിട്ടുള്ള ഒരു പ്രത്യേകമായ താല്പര്യവും പ്രത്യേകമായ ഒരു സമീപന രീതികളും ഉസ്താദിന്റെ ഈ അനുസ്മരണത്തിൽ ഓർക്കൽ അനിവാര്യമാണ് കാരണം ഉസ്താദിന്റെ ജീവിതത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എപ്പോഴും അധരങ്ങൾ വളരെ സുന്ദരമായ രീതിയിൽ അള്ളാഹുവിൻ്റെ വചനങ്ങൾ കൊണ്ട് ധന്യമാകും ഏത് സമയവും അങ്ങനെയുള്ള സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ്വറുകൾ ഈ ജീവിതത്തിൻ്റെ നന്മയുടെ ഭാഗം എന്ന് പറയുന്നത് നിസ്കാരത്തോടുകൂടെ നോമ്പിനോടുകൂടെ ജക്കാത്തിനോടുകൂടെ ചില മാനിക്കലുകൾ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഉസ്താദിന്റെ ജീവിതത്തിൽ ഉസ്താദിനെ അനുകരിക്കുന്ന ശിഷ്യന്മാർക്കിടയിലും ഉസ്താദിന്റെ സഹസ്റ്റാഫുകൾക്കിടയിലും മറ്റുള്ളവർക്കിടയിലും അങ്ങനെ ഒരു മെസ്സേജ് കൈമാറാൻ ഉസ്താദ് ജീവിതത്തിൽ വാക്കുകളെ കൊണ്ടല്ല ജീവിതത്തെ കൊണ്ട് ഉസ്താദ് അങ്ങനെ ആ ഒരു മെസ്സേജ് കൈമാറുന്നത് പലപ്പോഴും നേരിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വിയോഗത്തിൽ റഹ്മാനിയക്ക് അഭിമന്യനായ ബാപ്പു ഉസ്താദിന്റെ വിയോഗശേഷം താങ്ങും തണലുമായി എം ടി ഉസ്താദ് കടന്നു വന്നപ്പോ ആ എം ടി ഉസ്താദിന്റെ കൂടെ ബാപ്പു ഉസ്താദിന്റെ ശൂന്യത ഒരളവോളം പരിഹരിക്കുന്ന രീതിയിൽ അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് ആശ്വാസമായി ബഹുമാനപ്പെട്ട മായുൻ ഉസ്താദ് നിലകൊള്ളുന്ന സാഹചര്യം അങ്ങനെ ജീവിതത്തിലെല്ലാ മേഖലകളിലും കൃത്യമായി അള്ളാഹുവിൻ്റെ പരിധികളെയും അള്ളാഹുവിൻ്റെ ഓർമ്മകളെയും കൂടെ കൊണ്ട് നടന്ന വലിയ മനുഷ്യനായിരുന്നു മൈൻ ഉസ്താദ് ആരാധനകളിലൊക്കെ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം കൊടുക്കുന്ന സമയത്ത് ആരാധനകളിലൊക്കെ ശിഷ്യന്മാരോട് ഉപദേശം കൊടുക്കുന്ന സമയത്ത് ഉസ്താദിൻ്റെ ആരാധനകൾ ഓരോന്നും ഭക്തി നിർഭരമായിരുന്നു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ സല്ലൈ തഫസല്ലി നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് അവസാനത്തെ നിസ്കാരം വിടവാങ്ങുന്നവന്റെ നിസ്കാരം എങ്ങനെയാണോ അതുപോലെ നിങ്ങളുടെ നിസ്കാരത്തെ നിങ്ങൾ ചിട്ടപ്പെടുത്തണമെന്ന് മഹാനായ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബോധ്യപ്പെടുത്തിയതുപോലെ ഓരോ ആരാധനകളിലും ഉസ്താദ് അത് നിർവഹിക്കുന്നത് കണ്ടാൽ ഇത് ഉസ്താദ് ഒരുപക്ഷെ ഇതെന്റെ അവസാനത്തെ ആരാധനയാണെന്ന് തോന്നുന്ന തരത്തിലാണ് ഉസ്താദിന്റെ ആരാധന നിർവഹണങ്ങൾ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഇൽമിൽ വലിയ അവഗാഹമുള്ള ഉസ്താദ് കാര്യത്തിൽ കൂട്ടുന്ന ൂട്ടുന്ന നേട്ടങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് തെക്കുവണെന്ന് ഓർമ്മപ്പെടുത്തിയതുപോലെ ബഹുമാനപ്പെട്ടവരുടെ ജീവിതം അത്ര സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്ന മനുഷ്യനായിരുന്നു ബഹുമാനപ്പെട്ടവർ അത് തങ്ങളുടെ ക്ലാസ്സുകളിൽ പോലും പ്രകടമാകാറുണ്ടായിരുന്നു എന്നാണ് ശിഷ്യന്മാർ ഓർമ്മപ്പെടുത്തുന്നത് ഉസ്താദിന്റെ ഹദീസിന്റെ ക്ലാസ്സുകളിലൊക്കെ ഇരുന്ന ശിഷ്യഗണങ്ങൾ ഉസ്താദിന്റെ വിയോഗമുണ്ടായ ഉടനെ അതിനെ തുടർന്ന് പല ഗുരു നിരന്തരം ഓർമ്മിച്ചു ഉസ്താദിന്റെ ഹദീസിന്റെ ക്ലാസ്സുകളൊക്കെ മരണത്തെപ്പറ്റിയോ സ്വർഗത്തെ പറ്റിയോ നരകത്തെ പറ്റിയോ പറഞ്ഞാൽ അങ്ങനെ പ്രതിപാദിക്കേണ്ടി വരുന്ന വിഷയം ഹദീസിന്റെ ക്ലാസുകളിൽ ഹദീസ് വചനങ്ങൾ ഉച്ചരിക്കേണ്ടി വന്നാൽ ഉസ്താദിന്റെ കണ്ണ് നിറയാതെ ഉസ്താദ് ആ വാക്കുകൾ ഉച്ചരിക്കാറുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല കേൾക്കുന്ന ശിഷ്യൻ ഗണങ്ങൾ ഓരോന്നും ഓരോ ആളുകളുടെയും നയനങ്ങൾ പൊഴിക്കാൻ ഉസ്താദിൻ അതിൻ്റെ ആത്മീയമായ അനുഭൂതിയിലൂടെ മനസ്സറിഞ്ഞ് ഹൃദയത്തിൽ തൊട്ടത് അവതരിപ്പിക്കുമായിരുന്നു എന്ന് ഉസ്താദിന്റെ ഹദീസ് ഹദീസു ഇരുന്ന ആളുകൾക്കൊക്കെ അറിയാം ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകൾ ദീനി കൈമാറ്റ മേഖലയിൽ വലിയ മാതൃകയായിരുന്നു എത്രത്തോളം എന്ന് വെച്ചാൽ ഉസ്താദിന്റെ മക്കളുടെ കാര്യത്തിൽ പോലും ശിഷ്യഗണങ്ങളുടെ കാര്യത്തിൽ വലിയ ആലിമ്യങ്ങളാവണം വലിയ പണ്ഡിതരാകണമെന്ന താല്പര്യത്തോടുകൂടെ അവരെ ആ രീതിയിൽ പാകപ്പെടുത്തിയെടുക്കാനും ശ്രമം നടക്ക ശ്രമം കാണിക്കുന്ന അല്ലെങ്കിൽ അവരെ ആ രീതിയിലേക്ക് ചിട്ടപ്പെടുത്താൻ വലിയ താല്പര്യം കാണിച്ച ഉസ്താദ് തൻ്റെ സ്വന്തം മക്കളുടെ കാര്യത്തിലും അത് പുലർത്തി എന്നതാണ് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ ഉസ്താദിന്റെ ജീവിതത്തിൽ നിന്ന് പകർത്തിയെടുക്കേണ്ട സന്ദേശം ഉസ്താദിന്റെ ആറ് ആൺമക്കളിൽ നാലാളുകളും വിശുദ്ധമായ ധീനിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന പണ്ഡിതന്മാരാണ് ഉസ്താദിന്റെ അഞ്ചു പെൺമക്കളിൽ നാല് പെൺകുട്ടികളെയും വിവാഹം ചെയ്തു കൊടുത്തത് പ്രഗത്ഭരായ മതബിരുദധാരികളായ പണ്ഡിതന്മാർക്കാണ് ഇത് ഉസ്താദ് ജീവിച്ചുപോയി അതിൽ ജീവിതത്തിൽ ഉസ്താദ് നൽകിയ വലിയ സന്ദേശമാണ് തൻ്റെ ശിഷ്യന്മാര് മാത്രമല്ല തൻ്റെ കുടുംബത്തിലും തൻ്റെ ജീവിതത്തിലുമൊക്കെ ഇങ്ങനെയുള്ള അന്തരീക്ഷണം ഉണ്ടാകണമെന്ന് കണിശമായി ആഗ്രഹിക്കുകയും ആ ആഗ്രഹങ്ങളെ ജീവിതത്തിൽ ചേർത്തു വെക്കുകയും ചെയ്ത തൻ്റെ കുടുംബ ജീവിതത്തിൽ പോലും ഈ ഇൽമിന്റെ സാന്നിധ്യത്തെ ഇൽമുമായി ബന്ധപ്പെട്ട ജീവിതത്തെ വല്ലാതെ ഇഷ്ടപ്പെട്ട മഹാനായ മായുൻ ഉസ്താദ് ആ ഇൽമിനെ തന്റെ കുടുംബത്തിലേക്ക് കൂടി ചേർത്തി വെക്കാൻ വല്ലാത്ത താല്പര്യം കാണിച്ചു എന്നാണ് ഇതിലൂടെ നമ്മൾക്ക് മനസ്സിലാകേണ്ടത് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകൾ നമ്മോട് വിട പറഞ്ഞു പോയപ്പോ കടമേര് റഹ്മാൻ അറബി കോളേജിന്റെ വൈസ് പ്രിൻസിപ്പളും സമസ്തയുടെ ഒരു പ്രാദേശികമായ നേതൃതലങ്ങളിലുള്ള ഒരാള് എന്നതിനപ്പുറത്ത് ഏതെങ്കിലും പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ സമസ്ത സംവിധാനങ്ങളുടെയും ഒക്കെ ഉന്നതമായ നേതൃസ്ഥാനങ്ങളൊന്നും അലങ്കരിക്കാതിരുന്നിട്ടും ഉസ്താദിനെ ഇന്ന് കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത് ചില ആളുകൾ മരിച്ചുപോയാൽ അവരുടെ ഔദാര്യങ്ങൾ അവരുടെ നന്മകൾ മരിക്കാതെ അവശേഷിക്കുമെന്നത് നമ്മൾ ഇവിടെ ചേർത്തി വായിക്കേണ്ടതാണ് ചില ആളുകൾ മരിച്ചു പോയാലും അവരുടെ നന്മകൾ ജീവിച്ചു കൊണ്ടേയിരിക്കും അങ്ങനെ ഒരു കൂട്ടത്തിലാണ് ബഹുമാനപ്പെട്ട മായൻ ഉസ്താദിനെ നമ്മൾ കാണുന്നത് ഏതായിരുന്നാലും ദീർഘിച്ച് സംസാരിക്കുകയല്ല മായനുസ്താദിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ട ഏറ്റവും വലിയ സന്ദേശം ഒന്ന് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിലനിൽപ്പിൻ്റെ ഘടകമായ അള്ളാഹുവിന്റെ ധീനുമായി ബന്ധപ്പെട്ട ഇൽമിനെ വ്യാപിപ്പിക്കുന്നതിൽ അക്ഷീണമായ യത്നം നടത്തിയ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട മായുനുസ്താദ് അവർ അരനൂറ്റാണ്ടുകാലം അത് തൻ്റെ കുടുംബത്തിലും തൻ്റെ ശിഷ്യഗണങ്ങളിലൂടെയും സമൂഹത്തിൽ ആ ഇൽമ് വ്യാപിപ്പിക്കാൻ ശ്രമം കാണിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട മായുനുസ്താദ് ജീവിതത്തിൽ ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നിർവഹിച്ചു റഹ്മാനിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഉത്തരവാദിത്വത്തിലേക്ക് ഉസ്താദ് ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടതിന് ശേഷം ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ഉസ്താദിന് അവിടെ നിന്ന് നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ കൂടി നിങ്ങൾ ഇവിടെ വരണമെന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് ഉസ്താദിന്റെ ഉത്തരവാദിത്വം വളരെ കൃത്യമായി വളരെ കൃത്യനിഷ്ഠതയോടുകൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഉസ്താദിന്റെ കൃത്യനിഷ്ഠത അതെല്ലാ കാര്യത്തിലും ഉസ്താദിന് നിർബന്ധമാണ് വിദ്യാർത്ഥികൾ നാട്ടിലേക്ക് പോകുമ്പോൾ നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ആ കൃത്യത പാലിച്ചിരിക്കണം അത് ഉസ്താദ് കണിശമായി നടപ്പിലാക്കും പക്ഷെ നടപ്പിലാക്കുന്നിടത്ത് വിദ്യാർത്ഥികളെ അവരുടെ മനോമുഖരങ്ങളിൽ വല്ലാത്ത ഒരു സ്ഥാനം നേടിയെടുത്തിട്ടേ അത് നടപ്പിലാക്കാറുള്ളൂ എന്നതാണ് വിഷയം അങ്ങനെ എല്ലാ ഇടങ്ങളിലും ഉസ്താദ് തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ആ മഹാനുഭാവന്റെ കൂടെ നമ്മളെ സ്വർഗ ഒരുമിപ്പിച്ചു കൂട്ടുമാറാകട്ടെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അവസാനിപ്പിക്കുകയ മഹാന്മാരായ പണ്ഡിതന്മാരെ കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു വാചകമുണ്ട് ഇന്നല്ലാഹ സമാവാതിഹി അവൻറെ മലക്കുകളും ആകാശഭൂമികളിലുള്ള സർവ വസ്തുക്കളും ഹത്തം നംലത ഫീ ഭൂമിയിലേതെങ്കിലും മാളങ്ങളിൽ അധിവസിക്കുന്ന ഉറുമ്പുകൾ വരെ വഹത്തൽ കടലുകളിൽ സമുദ്രാന്തർ ഭാഗത്തുള്ള പുഴുക്കൾ വരെ അള്ളാഹുവിന്റെ ദീനു പഠിപ്പിച്ചു കൊടുക്കിച്ചു കൊടുക്കുന്ന ഗുരുവര്യന്മാർക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്ന് മഹാനായ നബിഹു അലഹി വസ്ല്ലാം അള്ളാഹുവിന്റെ ദീനു പറയുന്ന അള്ളാഹുവിന്റെ ദീനു പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർക്ക് വേണ്ടി ഈ ഭൂമിയിലുള്ള സർവചരാചരങ്ങളും മാളങ്ങളിലുള്ള ഉറുമ്പുകൾ വരെ കടലുകളിലുള്ള പുഴുക്കൾ വരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്ന് മഹാനായ നബിയുന സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുവെങ്കിൽ മഹാനായ മായുസ്താദ് ഒക്കെ അര കാലം നാളെ ആഹ്രത്തിലേക്ക് വേണ്ടത് മുഴുവൻ ഈ അർത്ഥത്തിൽ സമ്പാദിച്ചുകൊണ്ടാണ് നമ്മളോട് വിട പറഞ്ഞു പോയിട്ടുള്ളത് അതുകൊണ്ടാണ് അവസാനം ബഹുമാനപ്പെട്ട മൈൻ ഉസ്താദ് പത്ത് നാൽപ്പത് ദിവസം പ്രയാസകരമാകുന്ന രീതിയിൽ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട് പക്ഷേ ഇന്നലെ നമ്മൾ പോയി ഉസ്താദിന്റെ ആ ധനാസയൊന്ന് കണ്ടപ്പോ അവിടുത്തെ മുഖത്ത് എന്തൊരു പ്രസന്നതയാണ് എന്തൊരു പുഞ്ചിരിയാണ് അവിടുത്തെ മുഖത്തുള്ളത് ആ നാൽപ്പത് ദിവസം ഉസ്താദ് കിടന്നു അല്ലെങ്കിൽ അങ്ങനെ ഉസ്താദ് പ്രയാസത്തിലായി അല്ലെങ്കിൽ ഒരു രോഗശയ്യയിൽ കിടന്നിരുന്നു എന്ന് ബോധ്യപ്പെടുത്താത്ത തരത്തിൽ ഉസ്താദ് സുസ്മേര സുസ്മേരവധനനായിട്ടാണ് ഇന്നലെ ആ മയ്യത്ത് കട്ടിലിൽ കിടന്നിട്ടുള്ളത് അള്ളാഹു സുബാൻ മഹാനുഭാവന്റെ കൂടെ നാളെ സ്വർഗ്ഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ഞാൻ ബഹുമാനപ്പെട്ട മായുൻ ഉസ്താദ് നമ്മൾ ഇന്ന് വലിയ ഒരു ദീനി വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ ദീനിന്റെ ആ പരമ്പരാഗതമുള്ള തഹക്കീക്കിന്റെ ഉലമാക്കളുടെ കൂട്ടത്തിലേക്ക് ചേർത്തു വെക്കുന്ന ഒരുപാട് ആലിമീങ്ങളെ സമ്മാനിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട മായുൻ ഉസ്താദ് ആ അർത്ഥത്തിൽ വലിയ ശൂന്യത നമുക്ക് നൽകിയാണ് നമ്മോട് വിട പറഞ്ഞു പോയിട്ടുള്ളത് പടച്ചറബ്ഹൂല ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ ധരജ വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ നാളെ പാരത്രിക ലോകത്ത് ഉസ്താദിന്റെ കൂടെ ഒരുമിച്ചു കൂടാൻ ഉള്ളാഹു നമുക്കൊക്കെ തോഫിക്ക് നൽകുമാറാകട്ടെ ഉള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിനു വേണ്ടി ആ ദീനിന്റെ വിജ്ഞാന കൈമാറ്റ രംഗത്ത് നിറഞ്ഞു നിന്ന് മഹാന്മാരായ ഒരു പറ്റം പണ്ഡിതന്മാർ നമ്മുടെ കൊച്ചു കേരളത്തിൽ നമുക്ക് വഴിവട്ടം വിതറി കടന്നുപോയ ഒരുപാട് മഹത്തുക്കളുണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഉലമയുടെ മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട് അള്ളാഹു അവരുടെ കൂടെയൊക്കെ ഒക്കെ സ്വർഗത്തിൽ ഒരുമിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവിടുന്ന് ചെയ്തു വെച്ച സകല നന്മകളെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ലോകത്ത് ഉസ്താദ് ചെയ്തു വെച്ച സകല നന്മകളും ഉന്നതമായ പദവിയിലെത്താനുള്ള കാരണമായി ഉള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അടക്കം അഭിവന്യരായ നമ്മളുടെ നമ്മുടെ മരണപ്പെട്ടു പോയ മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാർ ഒരുപാട് ഉസ്താദുമാരുണ്ട് ഉള്ളാഹു അവർക്കൊക്കെ അഫുറത്ത് നൽകുമാറാകട്ടെ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട കൂട്ടുമല കോട്ടുമല ഉസ്താദ് ബഹുമാനപ്പെട്ട മായിൻ ഉസ്താദിനെ ഓർക്കുമ്പോ ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദിനെ ഓർക്കൽ അനിവാര്യമാണ് കാരണം കടമേരി റഹ്മാനിയയിലേക്ക് ഉസ്താദിനെ കൊണ്ടുവരുന്നതും മായൻ ഉസ്താദിനെ അവിടെ നിയമിക്കുന്നതും ഒക്കെ ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദാണ് ബാപ്പു ഉസ്താദ് നമ്മോട് ഇതുപോലെ യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ ആവശ്യമുള്ള സമയത്താണ് നമ്മ ഇട്ടേച്ചു പോയിട്ടുള്ളത് ആദരണീയനായ ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ് മായീൻ ഉസ്താദ് അതുപോലെയുള്ള നമ്മ കേരളത്തിൽ ദീനി വിജ്ഞാന കൈമാറ്റ രംഗത്ത് നിറഞ്ഞു നിന്ന ഏതൊക്കെ പണ്ഡിതന്മാരുണ്ടോ അവരുടെയൊക്കെ പരലോക പരലോകദർജ അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ അവരുടെ കൊണ്ട് അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ നാളെ സ്വർഗ്ഗ അള്ളാഹു നമ്മയൊക്കെ പ്രവേശിപ്പിച്ച് വളരെ സന്തോഷത്തോടു കൂടെ അള്ളാഹുവിൻ്റെ ലിഖാ ഈമാൻ മരിക്കുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് വഫിൽ ആഖിറതി തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക സമീഉൻ അലീം റഹീം آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته